tak, kitak jum tak. Jum tak, kitak jum tak. Christmas bells are ringing. Hooray, ho, we celebrate birth of Jesus. Christmas bells are ringing. Hooray, ho, we celebrate birth of Jesus. How long is Christmas time? ഗബ്രിയേലിന്റെ ദർശന സാബല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാബല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ നക്ഷത്രങ്ങൾക്കൊപ്പം മണ്ണിലെ പെൺ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ഷോ ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദ ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് കളർഫുൾ ആക്കാൻ ഞാൻ പറഞ്ഞു രണ്ട് കിടിലൻ ഗസ്റ്റുകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അജു വർഗീസ് ആൻഡ് ഷംന. സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്രിസ്മസ് ആശംസകൾ. ഞങ്ങളുടെ ക്രിസ്മസ് എപ്പിസോഡിൽ ജോയിൻ ചെയ്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പറയൂ പ്രേക്ഷകരോട് ക്രിസ്മസ് വിഷസ് അല്ലെങ്കിൽ എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ആദ്യം തന്നെ ഗംഭീരമായ ഒരു ക്രിസ്മസ് ദിന ആശംസകൾ. അടിച്ചു പൊളിക്ക് സ്വാസിയക്ക് ഹാപ്പി ക്രിസ്മസ്. അമൃതയിലെ എല്ലാ റെഡ് കാർപ്പറ്റ് വ്യൂവേഴ്സിനും വിഷിംഗ് മെരി 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 ജോളി ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പൊ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേക്ക്, വൈൻ, ക്രിസ്മസ് ട്രീ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി ഓടി വരും. കേക്ക് എന്ന് പറഞ്ഞപ്പോ ഷംനയുടെ കണ്ണ് വരെ തിളങ്ങി. ഷംന വീട്ടില് കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാറുണ്ടോ? അതെ, ഞാൻ ഈ കൊറോണയ്ക്ക് പഠിച്ചൊരു സംഭവമായിരുന്നു കുക്കിംഗ്. കുക്കിംഗ് കുക്കിംഗ് പഠിച്ചു, അതിലൊരു ദിവസം കേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അന്നാണ് ഈ ബേക്കേഴ്സിനോടൊക്കെ എനിക്കൊരു വലിയ റെസ്പെക്ട് തോന്നിയത്. ബിക്കോസ് ആ ഒരു ഈസി ജോബ് അല്ല. അത് നമ്മള് വിചാരിക്കും വെറുതെ ഈ പൗഡർ അങ്ങനെ ഇട്ട് ഇങ്ങനെ കലക്കി കഴിഞ്ഞ് ഒഴിച്ച് വെച്ച് കഴിയുമ്പോ കേക്ക് അങ്ങനെയൊക്കെ വരുന്നത്. കേക്ക് അവനെ വെച്ച് എടുത്തു കഴിയുമ്പം കേക്കിന്റെ അടി കരിഞ്ഞു പോയി. ഷേപ്പ് ഷേപ്പ് വേറെ പോലെ ഇരിക്കും. വേറെ എന്റെ ഫ്രണ്ട് കുക്കീസ് ബേക്ക് ചെയ്യാൻ പഠിച്ചു. അപ്പൊ ഈ ബേക്ക് ചെയ്യുമ്പോൾ ഇത് വേർക്കുന്ന കാര്യം മറന്നുപോയി മറന്നുപോയി അതുകൊണ്ട് കുക്കി ആയിട്ട് വെച്ചു തിരിച്ചു പിസ ആയിപ്പോയി. ഇത്രയോ വെച്ചു വലുത് കിട്ടുന്ന കുക്കിയുടെ വലുപ്പത്തിൽ വെച്ചു ഇത് വീർക്കുമല്ലോ. അദ്ദേഹം കുക്കീസ് മേക്ക് ചെയ്ത് അതൊരു പിസ ആക്കി, എന്നിട്ട് അത് കഴിച്ചോ. നിങ്ങളുടെ വീട്ടില് ഈ ക്രിസ്മസിന് എന്തൊക്കെയാണ് പരിപാടികൾ? അത് പള്ളി പോകുന്നു, അത് അതല്ലാണ്ട് ഉണ്ടാക്കും, പുൽക്കൂട് ഉണ്ടാക്കും, പിന്നെ ഭക്ഷണം തീർച്ചയായിട്ടും പുറത്തുനിന്ന്. ഞാൻ കുക്കിയില്ല, അങ്ങനെ നിർബന്ധമില്ല, പുറത്തുനിന്ന് ആണെങ്കിലും ഓക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ക്രിസ്മസ് പുറത്തുനിന്നായിരിക്കും ഭക്ഷണം. ശരി, അങ്ങനെയായിരിക്കും. അതെ, അടിച്ചുപൊളിച്ചെങ്കിലും കുറച്ച് റെസ്റ്റ് കൊടുക്കാമല്ലോ. ഈ ഷംന എല്ലാം സെലിബ്രേഷൻസ് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നതാണ്. അപ്പൊ ക്രിസ്മസിന് വീട്ടില് ക്രിസ്മസ് ട്രീ എന്തായാലും ഉണ്ടാവും, പുൽക്കൂട് ഉണ്ടാക്കുവോ?
പിന്നെ പാട്ട് പാടുവോ? പാട്ട് ഞങ്ങള് പാടും, ഞങ്ങൾ പാർട്ടി ചെയ്യും. കസിൻസ് എല്ലാം കൂടെ വെച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. എന്റെ സിസ്റ്റേഴ്സും മക്കളുമാണ്. ഷംനയ്ക്ക് രണ്ട് ചേച്ചിമാരുണ്ട്, മൂന്നാമത്തെ ആൾ ഇവിടെ പോയി. മൂന്ന് ചേച്ചിമാർ, എനിക്ക് മൂന്ന് ചേച്ചി ഒരു ചേട്ടനും ഉണ്ട്. ഇവർക്ക് എല്ലാവരും കൂടി 9 മക്കളും. പുറത്തുനിന്ന് ആൾക്കാരും വിളിക്കുന്നത്? പുറത്തുനിന്ന് ആൾക്കാർ വേണ്ട, കരോളൊക്കെ ഇവര് തന്നെയാണ്. ഞാൻ ഈ കൊറോണയുടെ സമയത്ത് പറഞ്ഞു, കല്യാണം നടത്താന്ന് വിചാരിച്ചാലും കുടുംബം തന്നെ 30 ഉണ്ടാവും, അതിലും കൂടും. അത് മാത്രല്ല, ഞാൻ എനിക്ക് പ്രോഗ്രാമൊക്കെ കിട്ടിക്കഴിയുമ്പോ ഓ ഇപ്പൊ അതില്ലല്ലോ. പക്ഷെ പണ്ടൊക്കെ ക്രിസ്മസിന്റെ അന്ന് പ്രോഗ്രാമോ വീട്ടിലല്ലേ അടിപൊളി. ആ ദിവസം എനിക്ക് വീട്ടിലിരുന്ന് ആഘോഷിക്കണം, അതാണ് ഇഷ്ടം. ഷംനയുടെ റിലേറ്റീവ്സിന് ഒരുപാട് ഉണ്ടല്ലോ, അതുകൊണ്ട് ഷംന ഗസ്റ്റ് ആയിട്ട് വരുന്ന ഏത് പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്താണെങ്കിലും അതിന് റേറ്റും കൂടും. കാരണം അത്രയും വീട്ടിലെ ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട് എല്ലാവരും. അതുകൊണ്ടാണ് എല്ലാവരും ഷംനെ വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, എല്ലാവരും കാണും. അങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡ് ഒരുപാട് പേര് കാണുമെന്നുള്ള സന്തോഷമാണ്. ഞാനത് തന്നെ ശ്വാസികയുടെ ഈ ഇത് നല്ല പോപ്പുലർ ആണ്. വെരി ഗുഡ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. നമ്മുടെ ഭയങ്കര ലൗഡല്ല അമൃത ടിവി, അതാണ് ആക്ച്വലി അവർ എല്ലാം ഷോസും. എനിക്ക് ഓർക്കുന്നുണ്ട് ആദ്യമായിട്ട് ഒരു ഡാൻസ് റിയാലിറ്റി ഷോ വന്നത് കേരളത്തിൽ സൂപ്പർ ഡാൻസർ ആണ്. നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതാണ് റിയാലിറ്റി ഷോ. റിയാലിറ്റി ഷോ എല്ലാം അമൃത ടിവി ആണ്. അപ്പം പണ്ട് സൂപ്പർ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ പ്രോപ്പർട്ടി റൗണ്ട് എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ അന്തം വിട്ടു. പ്രോപ്പർട്ടി റൗണ്ടോ അതെന്താണെന്ന്? ഇപ്പൊ നമ്മള് ഒരു റിയാലിറ്റി ഷോന് ഇരിക്കുമ്പം കുട്ടികൾ നമുക്ക് പഠിപ്പിച്ചു തരും പ്രോപ്പർട്ടി റൗണ്ട് ആണ് ഇതാണ്. അതെ, സോ അത്രയും ഡിഫറൻസ് ഉണ്ട്. അതെ അതെ, പക്ഷെ എല്ലാം ഈ പറഞ്ഞ പോലെ ശാന്തമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ശാന്തമായ ഈ ക്രിസ്മസ് എപ്പിസോഡിലേക്കും നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇനി ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു കൊയർ ടീം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി, ക്രിസ്മസിന് വേണ്ടി പാട്ടൊക്കെ പാടാനായിട്ട്. നല്ലൊരു പെൺകുട്ടികളാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നല്ല മിടുക്കി ആയിട്ടുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ പാട്ട് കേൾക്കാം. ഒരു കാലിത്തൊഴു
എനിക്ക് അജുവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, അജുവിൻ്റെ ഏറ്റവും ഇപ്പോൾ കുറേ സിനിമകൾ അഭിനയിച്ചുള്ളൂ, കുറേ ക്യാരക്ടേഴ്സ് ചെയ്തു, ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടർ ഒരു അതിനൊരു സെക്കൻഡ് പാർട്ട് വന്ന് കഴിഞ്ഞാൽ അതേ ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ മനസ്സിലാക്കാറില്ലേന്ന്? ക്യാരക്ടർ വൈസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള വേഷങ്ങളുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് കോമഡിക്ക് ആയിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ചെയ്യിപ്പിച്ച ഫാക്ടേഴ്സ് ഫേവറബിൾ ആയിരുന്നെങ്കിൽ ആണ് സംഭവിച്ചത്. ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറഞ്ഞാൽ, ഒന്ന് ശരീരം സെയിം ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആളല്ല ഞാൻ, ആറ് മാസത്തിൽ തന്നെ മാറ്റം ഉണ്ടാവും, ചിലപ്പോൾ ആറ് മാസത്തിൽ തിരിച്ച് ചുരുങ്ങും. സോ അതിനൊരു പാറ്റേൺ ഉള്ള ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, സപ്പോസ് അതിന്റെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നില്ല നീതി പുലർത്താൻ പറ്റും. നീതി പുലർത്താൻ പറ്റും, അതുകൊണ്ട് വരല്ലേ. അതെ 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 അതെ. ഷംനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? ഇനി ഒന്നും കൂടി അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരണം, വേറൊരു ഗെറ്റപ്പിൽ ഇപ്പൊ ദൃശ്യമൊക്കെ വന്ന പോലെ. ഇപ്പൊ ത്രീ റോസസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് ഒ ടി ടിക്ക് വേണ്ടിട്ട്. സോ സീസൺ ടു തുടങ്ങുകയാണെങ്കിൽ സിനിമ പോലെ തന്നെയാണ് എടുക്കുമ്പോൾ, ഒരു നമ്മൾ 30 days 35 days സിനിമ തന്നെ, പക്ഷെ കുറച്ചും കൂടി ടൈറ്റ് സ്കെഡ്യൂൾ ആയിരിക്കും. ടൈറ്റ് സ്കെഡ്യൂൾ ആയിരിക്കും, സീരീസ് ആകുമ്പോൾ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല, സിനിമ പോലെ തന്നെയാണ്. ഇപ്പൊ സീരീസ് ആണല്ലോ അടുത്ത എല്ലാം, ഇടയ്ക്കൊക്കെ ഞങ്ങളെ കൂടി ഒരു തെലുങ്കിലൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. തെലുങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഓഫർ വന്നാൽ ചെയ്യൂ? ഇല്ല ഇല്ല, എത്ര കാശില്ല. സിനിമ അതാണ് എനിക്ക് ചോദിക്കേണ്ടത്, ഞാൻ വന്നുപാട് അതാണ് ഞാൻ ചോദിച്ചില്ല. നയൻതാരെ വെച്ചിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തല്ലോ, ഇത് കൂടെ അഭിനയിക്കുന്നത് വേറെ, അതൊക്കെ വേറെ. പക്ഷെ ഒരു പ്രൊഡ്യൂസറായിട്ട് നയൻതാര അവരുടെ മുന്നിൽ ചെല്ലുമ്പോ എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ് കാര്യം, ഞാൻ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിച്ചേ ഇല്ല. ആക്ച്വലി നമ്മൾ എന്ത് പോയി ചോദിക്കാനാ? ഒരു ദിവസം ഞാൻ ചോദിച്ചു ഭക്ഷണം വേണോ, ഞാൻ ഒരു ദിവസം ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്തൊക്കെയാ ഭക്ഷണം കഴിക്കാറ്, ഇങ്ങനെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഉള്ള രീതിക്ക് ചോദിച്ചു. അല്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ ഇല്ല. എന്നറിയോ, ഞാൻ അതില് നടൻ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എന്നെ കൊണ്ട് വിശേഷം പിന്നെയും ചോദിക്കാം. ഈ അറ്റ് ദ സെയിം ടൈം മറ്റു ജോലികൾ വരുമ്പോൾ ഫോക്കസ് നായികയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തതും. ആൻഡ് ഈ പ്രൊഡ്യൂസർ ആകുമ്പോൾ, അതായത് ആദ്യം മുതലൊരു സിനിമയുടെ കൂടെ തന്നെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ, അപ്പൊ അതിലൊക്കെ അജു വളരെ സജീവമായി, അതായത് മ്യൂസിക് കമ്പോസിംഗിലാണ്, ലൊക്കേഷൻ കമ്പോസിംഗിൽ ഇരുന്നിട്ടില്ല, ചാണിക്കയുടെ ഒരു ഏരിയ ആണത്. പക്ഷേ ഡെഫിനറ്റ്ലി പാട്ട് കിട്ടണമല്ലോ ഷൂട്ട് ചെയ്യാൻ, അതുകൊണ്ട് അദ്ദേഹം സമയത്ത് തന്നത് കൊണ്ട് നമ്മൾ ലവ് ഹവ ഹവ ഇട്ടാ കുടുക്ക് പാട്ട് ഷൂട്ട് ചെയ്ത്, അതായിട്ടാ കുടുക്ക് ഷൂട്ട് ചെയ്ത്. എന്നിട്ട് നമ്മൾ റിലീസിന് 2 മുമ്പാണ് ഷാനിക്കയും വിനീതും കൂടെ കുടുക്ക് പാട്ട് ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഹവ ഹവയുടെ റീമേക്ക് ഭയങ്കര കാശാണ്. അപ്പം അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത് തന്ന പാട്ടാണ് നന്നായി പോകുന്നു. ഇനി നമുക്ക് തെലുങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതിൽ എന്നെ നായികയായിട്ട് വിളിക്കണം, തെലുങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്നെ നായികയായിട്ട് വിളിക്കണം, ഷംനേനെ വിളിക്കണം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ തീരുമാനിച്ചുകൊണ്ട് ആ സിനിമ വേഗം നടക്കും, വേഗം നടക്കും. കാരണം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളുടെ മനസ്സിൽ, എനിക്ക് അവിടെ അഭിനയിക്കാൻ അവസരം മതി, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അത് ചേട്ടൻ ഡ്യുവൽ റോൾ ആണ്, ഞാനും സ്വാസികയും, പണ്ടൊക്കെ കാവ്യയും മീരയൊക്കെ അഭിനയിച്ചത് പോലെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതെ. അപ്പൊ ഇനി വിശേഷങ്ങളെ കുറച്ചു നേരം നമുക്ക് ഒന്ന് മിണ്ടാതിരിക്കാം, നമുക്കൊരു പാട്ട് കേൾക്കാം. നമ്മൾ എല്ലാവരും ഒരു പാട്ട് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മനോഹരമായിട്ടുള്ള ഗാനമാണ്. പോക്കും കാരുണ്യം
കാർപ്പറ്റിന്റെ ക്രിസ്മസ് ആഘോഷത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ആഘോഷം ഇങ്ങനെ അവസാനത്തിലായി നിൽക്കുമ്പോൾ നമ്മൾ പിരിയാൻ പോവാണെന്ന് കൂടി ഒരു സൂചന ഉണ്ടല്ലോ. അപ്പോൾ കരയരുത് അജു, കരയരുത്, ഇനിയുണ്ട് ക്രിസ്മസുകൾ ന്യൂ ഇയറുകൾ. പിരിയുന്നതിന് മുമ്പ് നമുക്ക് മധുരം കഴിച്ച് പിരിയണം ആഘോഷമായിട്ട്. ക്രിസ്മസിന് മധുരം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കേക്ക്. അപ്പോൾ എന്റെ ഷംനയ്ക്കും അജുവിനും വേണ്ടിയിട്ടുള്ള കേക്ക് ഞാനിവിടെ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് ബേക്ക് ചെയ്തതല്ല, അതോട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കേക്ക്, സ്വാദിഷ്ടമായിട്ടുള്ള കേക്ക് വരട്ടെ. ഓക്കേ, നമ്മുടെ കേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ കഴിക്കാൻ നമ്മൾ റെഡ് ആയി പോയി അല്ലേ? അതെ, റെഡ് ക്രിസ്മസ് എന്ന് പറഞ്ഞ റെഡ് അതൊക്കെയാണ്. ചോക്ലേറ്റ് ആയിരുന്നു, പക്ഷെ വെറൈറ്റിക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഈ കേക്ക് മുറിക്കുന്നതിന് നമുക്ക് മുറിക്കേണ്ടിയ സാധനം ഇല്ല, കയ്യിൽ മറന്നുപോയി എടുക്കാൻ. കത്തി? അയ്യോ, കത്രിക അല്ല, കത്തി. അയ്യോ, വേണ്ട. നമുക്ക് ക്രിസ്മസിന് വേറൊരാള്, നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഒരാളാണ്, ആ ആളെയും കൂടി വിളിച്ചു കഴിഞ്ഞാൽ കത്തിയും കിട്ടും, കേക്കും മുറിക്കാം. മാവേലി? മാവേലി അല്ല, ക്രിസ്മസിന് മാവേലിയാണോ? വേറെ പറ വേറെ പറ. അല്ലെങ്കിൽ ഞാൻ പറയും ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് അമ്മ എന്ത് പറയും? ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് അപ്പൂപ്പൻ. അപ്പൊ നമുക്ക് അപ്പൂപ്പനെ വിളിക്കാം അല്ലേ? ശരി, നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ സാന്താ ക്ലോസ്, വെൽക്കം. മെറി ക്രിസ്മസ്. നമ്മൾ മാത്രം കഴിക്കുന്നത് ശരിയല്ല, നമ്മൾ എല്ലാ ക്രൂ മെമ്പേഴ്സിനും നമ്മൾ ഈ കേക്ക് കൊടുക്കുകയാണ്. ആൻഡ് കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. കോസ്റ്റ്യൂം കടസി ഫോർ സ്വാസിക, ഷീസ് ഡിസൈൻസ് കാഞ്ഞങ്ങാട്, ജ്വല്ലറി കടസി ഫോർ സ്വാസിക, പ്ലാനറ്റ് ജ്വൽസ്.